നമസ്കാരം, എന്റെ പേര് ജിത്തു എന്നാണ്. ഞാൻ എസ് എസ് ഹുണ്ടായി തിരുവല്ലയുടെ സെയിൽസ് മാനേജർ ആണ്. നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവല്ല പെരുന്തുരുത്തി എന്നുള്ള സ്ഥലത്താണ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എക്സ് എസ് എന്നുള്ള മോഡലാണ് പരിചയപ്പെടുത്തുന്നത്, എക്സ്റ്റർന്ന്. അപ്പം ഈ ഒരു മോഡലിന് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് കാര്യം നമുക്ക് പറയാനുള്ള ഡാറ്റയും റണ്ണിംഗ് ലൈറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് വെഹിക്കിളിന്. അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് എക്സ്റ്റർന്റെ എസ് എക്സ് മോഡലോട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. എക്സ്റ്റർനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതും അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടും വരുന്ന മോഡലാണ്. ബേസിക് വേർഷൻ തൊട്ട് എല്ലാ ഫംഗ്ഷനാലിറ്റീസും, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫംഗ്ഷനാലിറ്റീസും വരുന്ന ഒരു പർട്ടിക്കുലർ മോഡലാണ് എക്സ്റ്റർന്റെ മൈക്രോ എസ് യു വി, ഹുണ്ടായുടെ മൈക്രോ എസ് യു വി ആയ എക്സ്റ്റർ എന്നുള്ള മോഡൽ. നമ്മുടെ ഈ പറഞ്ഞ മോഡലിന്റെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുവാണെങ്കിൽ ഇതിന്റെ ടയർ സൈസ് വരുന്നത് 15 ഇഞ്ച് ആണ് ടയർ സൈസ് വരുന്നത്. അതിൽ നമുക്ക് അലോയ് പോലെ തോന്നിക്കുന്ന സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് ആണ് എക്സ്റ്റർന്റെ എസ് എക്സ് എന്നുള്ള മോഡലിൽ വരുന്നത്. അതായത് പിന്നെ ഉള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഫോൾഡിംഗ് മിറർ ആണ് വരുന്നത്. മിറർ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽ ഈ പർട്ടിക്കുലർ മോഡലിലുണ്ട്. അതേപോലെ തന്നെ സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് എസ് എക്സ് എന്നുള്ള മോഡലോട്ടാണ് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ തന്നെ റയർ സ്പോയിലർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഷാർക്ക് ഫിൻ ഷേപ്പ് ആന്റിനയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റയർ ഡിഫോവർ വരുന്നുണ്ട് വെഹിക്കിളിന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലെ ലൈറ്റിംഗ് എല്ലാം വരുന്ന എച്ച് ഷേപ്പിൽ തന്നെ, ഫ്രണ്ടിലത്തെ എൽ ഇ ഡി ഡി ആറിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെയാണ് ബാക്ക് സൈഡിലെ ലൈറ്റിംഗിന്റെ സ്ട്രിപ്പും വരുന്നത്. സ്പീഡോമീറ്റർ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ള സ്പീഡോമീറ്റർ യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് എഞ്ചിന്റെ കൂളിംഗ് ഗേജ്, അതേപോലെ തന്നെ ഫ്യൂൽ ഗേജ്, ബാക്കി എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീറിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിൽറ്റബിൾ ഓപ്ഷൻ ഉള്ള സ്റ്റീറിംഗ് ആണ് വരുന്നത്. ടിൽറ്റബിൾ ഷേപ്പ് ആണ്, അതാണ്, അത് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റീറിംഗ് ആണ്. എന്റെ ലിവർ ഇതാണ്. ഓക്കെ, സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം മ്യൂസിക് സിസ്റ്റത്തിന് വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് മോഡൽ തൊട്ട് എല്ലാ മോഡലിലും മ്യൂസിക് സിസ്റ്റം വരുന്ന എല്ലാ മോഡലിലും സെയിം 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, ഡ്രൈവർ റയർ വ്യൂ മോണിറ്ററിംഗ് ഉണ്ട്. നമുക്ക് വണ്ടി മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് റയർ വ്യൂ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഡി ആർ ഡി എം എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ എല്ലാ ഷോർട്ട് കട്ട് കീ ബട്ടൺസ് ആണ്. റേഡിയോ, മീഡിയ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷോർട്ട് കട്ട് കീ ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ ഇതിനെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് മേജറായിട്ട് നമുക്ക് സൺറൂഫ് ആയിരുന്നു, ഇലക്ട്രിക് ആയിട്ടുള്ള സൺറൂഫ് നമുക്ക് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിംഗിൾ സ്വിച്ചിൽ തന്നെ നമുക്ക് സൺറൂഫ് ഓപ്പണിങ്ങും അതേപോലെ തന്നെ സിംഗിൾ സ്വിച്ചിൽ തന്നെ നമുക്ക് ക്ലോസിങ്ങും വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സ്വിച്ചിൽ തന്നെ നമുക്ക് നമ്മുടെ സൺറൂഫിന്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ പറ്റും. നമുക്ക് വോയിസ് കമാൻഡ് കൊടുത്ത് സൺറൂഫ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, എ സി വരുമ്പോൾ എസ് എക്സ് മോഡലിന്റെ വരുന്നത് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ എ സി ആണ്. നമ്മൾ ടെമ്പറേച്ചർ ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് ഓട്ടോ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എ സിയുടെ മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ ഓഫ് ബട്ടൺ ആണ്, ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യൂണിറ്റ് ഓഫ് ആകാനുള്ള ബട്ടൺ. പിന്നെ ഇതിപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് എടുത്തേക്കുന്ന ഓട്ടോമാറ്റിക് വേർഷൻ ആണ് വരുന്നത്. സ്മാർട്ട് ഓട്ടോ എ എം ഡി എന്നുള്ള നമ്മുടെ ഹുണ്ടായുടെ തന്നെ ടെക്നോളജി ആയിട്ടുള്ള സ്മാർട്ട് ഓട്ടോ എ എം ഡി ഓട്ടോമാറ്റിക് ടെക്നോളജിയാണ് വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, അതേപോലെ മാനുവൽ മോഡലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എസ് എക്സ് എന്നുള്ള ഈ മോഡലിലോട്ട് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാഡിൽ യൂസ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കിന്റെ പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ വേരിയന്റ് തൊട്ടാണ് നമുക്ക് പാഡിൽ ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് മാനുവലായിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് വെച്ച് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഹൈ വലിയ മോഡൽസിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാഡിൽ ഷിഫ്റ്റേഴ്സ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ എക്സ്റ്റർ എന്നുള്ള മോഡലിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് എല്ലാം ഉണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ആയിട്ട് ഫോൾഡിംഗ് വരുന്ന മിറർ യൂണിറ്റും വരുന്നുണ്ട്. ഇലക്ട്രിക് ഫോൾഡിംഗ് മിററാണ് എസ് എക്സ് എന്നുള്ള പർട്ടിക്കുലർ മോഡലിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ആമ്പിൾ ആയിട്ടുള്ള ഒരു ലെഗ് റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെഹിക്കിളിന്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൂളിംഗ് ഓപ്ഷന് വേണ്ടി റയർ എ സി വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൺട്രോൾ യൂണിറ്റ് ഇവിടെ തന്നെയുണ്ട്. 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെഹിക്കിളിന്. ഹെഡ് റെസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. അതേപോലെ സീറ്റ് ബെൽറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ സേഫ്റ്റി ഒരു നോംസ് അനുസരിച്ച് സീറ്റ് ബെൽറ്റ് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പേർക്കും സീറ്റ് ബെൽറ്റ് ഇടാനായിട്ടുള്ള 3 പോയിന്റ് സീറ്റ് ബെൽറ്റും സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റയർ സ്പോയിലർ വരുന്നുണ്ട്, ഷാർപ്പിൻ ഷേപ്പ് ആന്റിനയും വെഹിക്കിളിന് വരുന്നുണ്ട്, റയർ ഡിഫോവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ് എക്സ് മോഡലാണെന്ന് നമുക്ക് അറിയിക്കാൻ വേണ്ടിയാണ് എസ് എക്സ് എന്നുള്ള ബാഡ്ജിക്ക് നമുക്ക് ഇവിടെ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്.
ബാക്ക് സൈഡിലെ സ്പേസ് നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് നോക്കാം. ബൂട്ട് സ്പേസ് വരുമ്പോഴത്തേക്ക് 391 liter 391 liter ബൂട്ട് സ്പേസ് ആണ് എക്സ്റ്റർ എന്നുള്ള ഈ മോഡലിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, SX മോഡല്. ഓണം പ്രമാണിച്ച് SS ഹ്യുണ്ടായിൽ പ്രത്യേകം ഓഫേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സ്റ്റർ എന്നുള്ള മോഡലിന് മാത്രമല്ല, നമ്മുടെ എല്ലാ മോഡൽസിനും ഓണം പ്രമാണിച്ചുള്ള ഓഫേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം.